സിപിഎമ്മിന്റെ പരാതിയിൽ സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളയ്ക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ കൈമാറുന്നത്. സമാനമായ മറ്റൊരു പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ കൈമാറ്റം. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു. സജോ ദേവസ്യ, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. എസ് കെ എൻ, സിപിഐഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി തളിപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു. ഈ കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കുമെതിരെ ഗൂഢാലോചന, കലാപാഹ്വാനം, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ സിപിഐഎമ്മിന് വേണ്ടി ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടി ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി വിജേഷും സ്വപ്നയും ചേർന്ന് വ്യാജരേഖ ചമച്ചു, അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. അതിന് പിന്നൊരു ഗൂഢാലോചനയുണ്ട്, ആസൂത്രിതമായി പദ്ധതി തയ്യാറാക്കി വ്യാജ ദൃശ്യങ്ങളൊക്കെ നിർമ്മിക്കുകയാണ് ചെയ്തതെന്നൊക്കെയായിരുന്നു പരാതിയും. ഈ പരാതിയിന്മേലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. സ്വപ്നയ്ക്കെതിരായ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ഇതിനകം ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. സമാന സ്വഭാവത്തിലുള്ളൊരു പരാതി എന്നത് പരിഗണിച്ചാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത് എന്നതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിശദീകരണം. ഇതൊരു തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം വന്നത് കടമ്പേരി സ്വദേശിയാണ് വിജേഷ് പിള്ള. അതുകൊണ്ട് ഈ ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ തടസ്സങ്ങളും ഇല്ല തളിപ്പറമ്പ് പോലീസ് അന്വേഷിക്കുന്നത് എന്നൊക്കെയുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നത്. ഏതായാലും സമാനമായ രീതിയിൽ മറ്റൊരു കേസ് കൂടി, അതായത് ഒന്നിൽ കൂടുതൽ പരാതികൾ വരുന്നു, അതിൽ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. സമാന സ്വഭാവത്തിലുള്ളത് ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കൂടി അന്വേഷിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വപ്നയ്ക്കും വിജേഷ് പിള്ളയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് വൈകാതെ ക്രൈംബ്രാഞ്ച് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി നഷ്ടപരിഹാരവും മാപ്പ് പറയണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു സ്വപ്നയ്ക്ക്. അതിന് പിന്നാലെയാണ് CPIM ഒരു പരാതിയും നൽകിയത്. അതിന്റെ തുടർച്ചയായി വൈകാതെ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്നുള്ള സ്വപ്നയും വിജേഷിനും നോട്ടീസ് നൽകി വൈകാതെ തന്നെ നോട്ടീസ് അയക്കും, ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്മേലുള്ള ക്രൈംബ്രാഞ്ചിന്റെ തുടർ നീക്കങ്ങളും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യയാണ് ടെലിഫോണിൽ കണ്ണൂരിൽ നിന്ന് ചേർന്നത്.